ഹായ് പ്രിയമുള്ളവരെ, ഇപ്പം നമ്മുടെ നാട്ടിലെ മതേതരന്മാരെ കുറിച്ച് നമുക്കറിയാം. എങ്ങനെയാണ് മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കുന്നത്? അവർക്കാണ് മതേതരന്റെ കുപ്പായം ഇട്ടു കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ മതേതരൻ നമ്മുടെ റിട്ടയർഡ് DGP അലക്സാണ്ടർ ജേക്കബ് സാറാണ്. അപ്പം അദ്ദേഹം കഴിഞ്ഞാല് പിന്നെ ഒരുപാട് മതേതരന്മാരുണ്ട്. പിന്നെ കൂടിനൊരു കൂട്ടും തേടുന്ന ഫിനോയിൽ രമേശനെ പോലെയുള്ള ആളുകൾ കറകളഞ്ഞ മതേതരന്മാരാണ്. ശരിക്ക് ബുദ്ധിയുള്ളവര് കപടനെന്ന് വിളിക്കും, ബുദ്ധിയില്ലാത്തവര് മദ്രസപ്പട്ടന്മാരായിട്ടുള്ള ആളുകള് മതേതരന്മാരെന്ന് വിളിക്കും. ഒരിക്കല് ഇങ്ങനെ മതേതരം പറഞ്ഞു 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 പറഞ്ഞ് കുറെ സബ്സ്ക്രൈബേഴ്സിനെയൊക്കെ സംഘടിപ്പിച്ചിട്ട് കാനഡയിൽ എത്തിയ ഒരു ആളുണ്ടായിരുന്നു. അവരൊരിക്കല് ഒരു ഇന്ത്യൻ പൗരനാണല്ലോ, അപ്പോൾ ഉള്ളില് എവിടെയെങ്കിലും ഒരു ജനാധിപത്യം നുരഞ്ഞു പൊങ്ങിയിട്ടുണ്ടാകും ഏതോ ഒരു സന്ദർഭത്തിൽ, അതങ്ങ് പുറത്തു ചാടി. അപ്പൊ ധാർമ്മികയുടെ ലവലേശമെങ്കിലും ഉള്ളവർ പ്രതികരിച്ചു പോകുന്ന ഒരു വിഷയത്തെ സംബന്ധിച്ച് കാനഡയിൽ ഇരുന്നിട്ട് ഇവരൊന്ന് പ്രതികരിച്ചു. പറഞ്ഞപ്പോ ഒരിക്കലും മതേതരന്മാരോട് പറയാൻ പാടില്ലാത്ത ഭാഷയായിപ്പോയി പ്രയോഗിച്ചത്. തട്ടമിട്ട നാറികൾ എന്ന് പറഞ്ഞു പോയി. അതിനിന്നും ലേലുവല്ലി പാടിക്കൊണ്ട് നടക്കാണ്. എങ്ങനെ അതിനെ ഒന്ന് ഓവർകം ചെയ്യാം? ഇസ്ലാമിനെ കുറച്ചുകൂടി ഒന്ന് വെള്ളപൂശി നടന്നാലോ? പച്ചയായ കപടത്വം കാണിക്കുന്ന ഒരു ലേഡി. അവരെ ജേർണലിസ്റ്റ് എന്നൊക്കെയാണ് അവർ തന്നെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. ഓക്കെ, അതെന്ത് തന്നെയായിരുന്നല്ലോ, നമ്മുടെ വിഷയമല്ല. ജേർണലിസ്റ്റുകൾക്ക് മാത്രമേ വാർത്ത ചെയ്യാൻ പറ്റുള്ളൂ എന്നൊന്നുമില്ല. ഓരോരുത്തർക്കും അവരവന് കിട്ടുന്ന മീഡിയകളിലൂടെ ചെയ്യാമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അങ്ങനെ അവരിപ്പോൾ ഇസ്ലാമിനെ എങ്ങനെ പുകഴ്ത്താം? ആ പോയ ഇമേജ് ഒന്ന് തിരിച്ചു പിടിക്കണ്ടേ, പോയ സബ്സ്ക്രൈബേഴ്സിനെ ഒന്ന് തിരിച്ചു പിടിക്കണ്ടേ. തന്നെയുമല്ല, ഇസ്ലാമിസ്റ്റുകൾക്ക് സന്തോഷമാകണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? അതാണ് ഇവരുടെ ചിന്ത. കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ സുലൈമാൻ എന്ന് പറയുന്ന ദർസിൽ പഠിച്ചിരുന്ന ഒരു ഇസ്ലാമിലെ ദർസുകൾ ക്ലാസ്സുകളൊക്കെ എടുത്തുകൊണ്ടിരുന്നു, കുത്തുബിയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് ഇസ്ലാം ശരിയല്ല, ക്രിസ്ത്യാനിറ്റിയാണ് ശരിയെന്ന് തോന്നി. അദ്ദേഹം മതം മാറി. ഇപ്പോൾ അവർക്ക് യൂട്യൂബ് ചാനലുണ്ട്, ഭാര്യയും ഭർത്താവും ചേർന്നിട്ടാണ് ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ പേരൊന്നും എനിക്ക് ഓർമ്മയില്ല. അപ്പൊ അദ്ദേഹവും വേറൊരു ക്രിസ്ത്യൻ പാസ്റ്ററും തമ്മിലുള്ള ഫാദർ അച്ഛൻ ബിഷപ്പ് അദ്ദേഹം, എനിക്കിതിൻ്റെ ഒന്ന് വ്യത്യാസം അറിയില്ല കേട്ടോ, ആ പള്ളിയിലച്ഛനും തമ്മിലുള്ള ഒരു ഇന്റർവ്യൂവിന്റെ ഒരു ഭാഗം എടുത്തിട്ട് നമ്മുടെ കാനഡ ചേച്ചി, കാനഡ കൊച്ചമ്മ നന്നായി കളിയാക്കുന്നുണ്ടായിരുന്നു. മുസ്ലിങ്ങളെ ഒന്ന് പ്രീണിപ്പെടുത്തണം, അവരെ ഒന്ന് ചിരിപ്പിക്കണം, അവരെ ഒന്ന് സന്തോഷിപ്പിക്കണം, എന്നാലേ നമുക്ക് നിലനിൽപ്പുള്ളല്ലോ. അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ക്രിസ്ത്യാനികളെ ഒന്ന് ചൊറിയാം. പക്ഷേ ക്രിസ്ത്യാനികൾ ഇന്ന് നഖം വളർത്തിക്കൊണ്ട് നടക്കുകയാണ്, മാന്തി പൊളിക്കുമെന്ന് ഇവർ അറിഞ്ഞില്ല. ഓക്കെ പോട്ടെ, അപ്പോൾ എന്താണ് സംഭവിച്ചത് എന്ന് നോക്കാം. കൺക്വയർ എന്ന വാക്കാണ്, അത് കൺവേർട്ട് ആണെന്ന് അച്ഛൻ വിചാരിച്ചു. അതിനെ സംബന്ധിച്ച് ഇവരെ നന്നായി കളിയാക്കുന്ന ഒരു വീഡിയോ ആണ്, കാണാം. പൊതുവെ നമ്മൾ പറയുന്നത് അല്ലെങ്കിൽ കേൾക്കുന്നത് ഈ ലവ് ജിഹാദിന്റെ പ്രത്യേകത എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല്, കൺവേർട്ട് ദ വേൾഡ് വിത്ത് ലവ്. നമുക്ക് ഭീഷണി കൊണ്ട് കീഴ്പ്പെടുത്താൻ പറ്റാത്തതിനെയും സ്നേഹം കൊണ്ട് കീഴ്പ്പെടുത്താം. കൺവേർട്ട് എന്ന് എന്താ ഉദ്ദേശിക്കുക? കൺവേർട്ട് ദ വേൾഡ് വിത്ത് ലവ്. ഇത് കേട്ടിരിക്കുന്ന അച്ഛന്റെ വിവരം ഈ ഒരു ഒറ്റ സെന്റൻസിൽ നിന്ന് മനസ്സിലായി. മറ്റേ അച്ഛൻ പറയുന്നതല്ല ഈ അച്ഛൻ കേൾക്കുന്നത്, ഈ അച്ഛൻ കേൾക്കുന്നത് കൺവേർട്ട് എന്നാണ്. കാരണം മതപരിവർത്തനമാണല്ലോ ഈ അച്ഛന്റെ തലയിൽ മുഴുവൻ കയറിയിരിക്കുന്നത്. എങ്ങനെയുണ്ട്, ഏറ്റവും കൂടുതൽ മതപരിവർത്തനം ഈ കേരളത്തിൽ നടത്തിയിട്ടുള്ളത് ആരാണ് എന്ന് ഇവിടുത്തെ കൊച്ചുകുട്ടികൾക്ക് പോലും അറിയാം. സ്പഷ്ടം, ഏറ്റവും കൂടുതൽ ഈ മതപരിവർത്തനം നടത്തിയതിന്റെ ഭാഗമായി ഹൈക്കോടതി വളഞ്ഞതും മാർച്ച് നടത്തിയതും ഈ മത നിർബന്ധിച്ച് മസ്തിഷ്ക പ്രക്ഷാളനം നടത്തി മതപരിവർത്തനം നടത്തുക മാത്രമല്ല, അവരുടെ വീട്ടിലേക്ക് മാർച്ച് നടത്തുകയും അവരുടെ കേസ് നടത്തുന്നതിന് വേണ്ടി പള്ളികളിൽ പിരിവിടുകയും ചെയ്തതാരാണ് എന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരമുണ്ട്. മതപരിവർത്തന രംഗത്ത് ഇന്നും മികച്ചു നിൽക്കുന്ന 100 വർഷത്തിലധികം പാരമ്പര്യമുള്ള സ്ഥാപനങ്ങളും ഇന്നും നിലവിലുണ്ട്. അതൊക്കെ നമുക്കറിയാം. ഇത് മറ്റൊന്നുമല്ല, മുസ്ലിങ്ങളെ ഒന്ന് സുഖിപ്പിക്കണം. അതിനുവേണ്ടി അരയും തലയും മുറുക്കി പുറപ്പെടുക എന്നൊക്കെ കേട്ടിട്ടില്ലേ, അതിന്റെ ഭാഗമായിട്ടാണ്. ശരിക്ക് ഇങ്ങനത്തെ ഒരു പദവിയില് നമ്മുടെ കാനഡ ചേച്ചി എത്തിയത് എങ്ങനെയാണ് എന്ന് നിങ്ങൾക്കറിയാം, അതും കാണിക്കാം. പ
എന്ന് പറഞ്ഞാല് പലകപ്പുറത്ത് പ്രസവിക്കാൻ വേണ്ടി നിർത്തിയിരിക്കുന്ന പെണ്ണ്. പ്രസവ സമയമായി, 10 കഴിഞ്ഞ് 10 മാസമായി. ആ സമയത്ത് ഭർത്താവ് ഒന്ന് ആഗ്രഹിക്കുന്നു, നീയുമായി ഒന്ന് ബന്ധപ്പെട്ടാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട് എങ്കിൽ ആ സമയത്ത് പോലും ഭർത്താവിന് വേണ്ടി നീ വഴങ്ങിക്കൊടുക്കണം എന്നാണ് പ്രവാചകം പഠിപ്പിക്കുന്നത്. പ്രവാചകൻ അങ്ങനെ പഠിപ്പിച്ചേ പറ്റൂ, അതിനെ ഇപ്പൊ കുറ്റം പറയാനൊന്നും പറ്റില്ല. അതായത് പൂർണ്ണ ഗർഭിണിയായ ഒരു സ്ത്രീ പ്രസവ വേദനയുമായി പ്രസവ പലകയിൽ നിൽക്കുമ്പോൾ പോലും ഒരു പുരുഷന് അവന്റെ ലൈംഗിക ദാഹം അവളിൽ ശമിപ്പിക്കണമെന്ന് തോന്നിയാൽ അതിനാ ഭാര്യ വഴങ്ങണമെന്നാണ് പ്രവാചകൻ പഠിപ്പിച്ചിരിക്കുന്നത് എന്ന് പറയണമെങ്കിൽ ആ മനസ്സെത്രമാത്രം ക്യാൻസർ ആണ് എന്ന് മനസ്സിലാക്കണം. ആ പ്രവാചകൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രവാചകനെ മ്ലേച്ഛന്മാരിൽ മ്ലേച്ഛൻ എന്നാണ് പറയേണ്ടത്. അതല്ലാതെ മാനവരിൽ മഹോന്നതൻ എന്നൊന്നും പറയാൻ പറ്റില്ല. പ്രവാചകൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നത് ഉസ്താദാണ്, ഞാനല്ല. ഞാനൊരു ഗ്രന്ഥത്തിലും അങ്ങനെ കണ്ടിട്ടുമില്ല. ഉസ്താദ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉസ്താദിന് എന്തെങ്കിലും റെഫറൻസ് ഉണ്ടാകും. ഓക്കെ, മറ്റൊരു മനുഷ്യൻ ഭാര്യയാണ് എന്നുള്ള പദവി പോട്ടെ, ഒരു മനുഷ്യൻ വേദന കൊണ്ട് പുളയുമ്പോഴും അങ്ങനെ ഒരു കാമം ഒരു മനുഷ്യനിൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അവനെ ചികിത്സിക്കണം. കൊറോണ വന്ന് മരിച്ച രോഗിയുമായി പോലും ലൈംഗിക വീഴ്ച നടത്തിയ ആളുകളാണ് നമ്മുടെ ആളുകൾ എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പോ കാനഡ ചേച്ചി ഈ രൂപത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഓക്കെ, ഇനി ഒരെണ്ണം കൂടി കാണിക്കാം. ആലോചിച്ചിട്ടുണ്ടോ? ഞാൻ ചോദിക്കുന്ന ഡാൻസ് കളിക്കുന്ന പെണ്ണിനോട് ചുറ്റിപ്പറ്റാനേ പുരുഷന് തോന്നൂ? ആരാ അത് പറയാ? ഞാൻ പറയാ, നല്ലോണം പാട്ടുപാടിയൊരു പെൺകുട്ടി മ്യൂസിക് ഒക്കെ ഇട്ടിട്ട് ഓള് ശരീരമൊക്കെ കുലുക്കി ഇളക്കി നന്നായിട്ടൊരു പാട്ടാട്ട് പാടി, ഓളായിട്ട് അടുക്കാനേ ചെറുപ്പക്കാർക്ക് തോന്നു. ഓളായിട്ട് അകല ആരെങ്കിലും പറയോ, പടച്ചോനെ ഇന്ന് ചുങ്കത്തറയിൽ ഒരു ഗാനമേള ഉണ്ടായിരുന്നു, ആ ഗാനമേള കേട്ടപ്പോ എനിക്ക് മനസ്സിലായി എന്നെ ഒരിക്കലും വ്യഭിചരിക്കരുത്, അങ്ങനെ ഒരു മെസ്സേജ് അതിൽ നിന്ന് കിട്ടുവോ? പങ്കജുദാസിന്റെ ഗസല് കേട്ടിട്ട് ആരെങ്കിലും അറിയോ ഇനി ഞാൻ അമ്മനെ തല്ലൂല? അതുകൊണ്ട് ഇസ്ലാം സംഗീതവും ഡാൻസും ഒക്കെ വിലക്കി, ഒരു ഉപകാരം ഇല്ലാത്ത സാധനം. ഇത് നിങ്ങൾ കണ്ടല്ലോ, ഇത് നമ്മുടെ ബാലുശ്ശേരി പറഞ്ഞതാണ്. ഇസ്ലാമില് സംഗീതം അള്ളാഹു വിലക്കിയത്, പെണ്ണ് അവിടവും ഇവിടവും ഒക്കെ ഇട്ട് കുലുക്കുന്നത് കണ്ട് അടുക്കാനേ പുരുഷന് തോന്നൂ, അതുകൊണ്ടാണെന്ന്. അപ്പോൾ ഇസ്ലാമിക പ്രഭാഷകർ ഇങ്ങനെയാണ് പറയുന്നത്. ഇനി മുസ്ലിം പെൺകുട്ടികൾ എത്തിച്ചേർന്നിരിക്കുന്ന അവസ്ഥ എന്താണെന്ന് കാണാം. ഞാൻ ഈ വിവാഹപ്രായം കൂട്ടിയതുമായി ബന്ധപ്പെട്ട, അപ്പൊ വിവാഹപ്രായം 21 ആക്കിയപ്പോൾ മുസ്ലിം പെൺകുട്ടികൾ അതിനെ സ്വാഗതം ചെയ്തത് എങ്ങനെയാണ് എന്ന് ഒരുപാട് മീഡിയകളിൽ വന്ന ഒരു വീഡിയോ ആണ്, ഞാനത് നിങ്ങളെ കാണിക്കാം. ചുരുക്കത്തില് മുസ്ലിം സമുദായം ഒരുപാട് പുരോഗമിച്ചുകൊണ്ടിരിക്കുമ്പോഴും മുസ്ലിങ്ങളെ പുകഴ്ത്തി പാടിക്കൊണ്ട് നടക്കുന്ന കാപഠ്യം മാത്രം മനസ്സിലുള്ള ആളുകൾ എവിടെ എത്തി നിൽക്കുന്നു എന്ന് നമ്മൾ അറിയണം. മതവും മതപരിവർത്തനവും മതത്തിന്റെ ചട്ടക്കൂടുകളും ഒന്നും അംഗീകരിക്കാത്ത യുവതലമുറയാണ് വളർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. അവർക്ക് ഒരു മതം സ്വീകരിച്ചാൽ എന്ത്, മറ്റൊരു മതം നിരാകരിച്ചാൽ എന്ത്, ടേക്ക് ഇറ്റ് ഈസി. അവരെ സംബന്ധിച്ചിടത്തോളം അതൊന്നും ഒരു വിഷയമേ അല്ല. അവർക്ക് അവരുടെ ജീവിതം കെട്ടിപ്പടുക്കുക. ഇപ്പൊ തന്നെ ഇന്റർകാസ്റ്റ് മാരേജ് വല്ലാതെ വർദ്ധിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഒരാൾ മറ്റവന്റെ മതത്തിലേക്ക് മറന്നൂല, അവരെ ഇങ്ങോട്ട് വലിച്ചിടുന്നില്ല. അവനവന്റെ വിശ്വാസം, നമുക്ക് നമ്മുടെ വിശ്വാസം, അത്രയേ ഉള്ളൂ. ഇപ്പൊ ഞാൻ യുക്തിവാദി, എന്റെയൊക്കെ മതവിശ്വാസിയാണ്, നമുക്കൊരു പ്രശ്നവുമില്ല. അതൊക്കെ വലിയ വിഷയമാണ് എന്ന് കാണുന്നവർക്ക് വലിയ വിഷയം തന്നെയാണ്. അപ്പോ ഉസ്താദ് പറഞ്ഞത് പാട്ടും ഡാൻസും ആട്ടവും ഒക്കെ ഇസ്ലാം വിലക്കിയത് അതുകൊണ്ടാണെന്നാ. അതിനെ സംബന്ധിച്ച് ഒരു വാക്ക് പറയാൻ നമ്മുടെ കാനഡ കൊച്ചമ്മയ്ക്ക് പറ്റുമോ? ഇല്ല. ഒന്ന് പറഞ്ഞു പോയതിന്റെ പേരിലാണ്. കാരണം അവരിൽ ഒരു സ്ത്രീത്വം അടങ്ങിയിരിക്കുന്നത് കൊണ്ടും ഒരു മനുഷ്യന്റെ ധർമ്മം എന്താണ് എന്ന് മനസ്സിലാകുന്നത് കൊണ്ടുമാണ് അവരത് പറഞ്ഞു പോയത്. തട്ടമിട്ട നാറികൾ എന്ന് പറഞ്ഞതിന്റെ പേരിൽ മാപ്പുമായി ഓപ്പുമായി അവരെ ദേവദാസി എന്ന് വിളിച്ച് ആക്ഷേപിച്ച് അലിയാ കാസിമിയോടും സ്വാഗതം പറഞ്ഞ് അങ്ങനെ നാണംകെട്ട രൂപത്തിൽ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നത് കൊണ്ട് എന്താർത്ഥമാണല്ലോ.
എന്നിട്ട് ഈ കാനഡ കൊച്ചമ്മയെ കുറിച്ച് അലിയാർ കാസ്മി പറഞ്ഞത് മനുഷ്യന്റെ ശരീരം മുഴുവനും ലൈംഗിക അവയവമാണെന്നൊക്കെ പറഞ്ഞ് ഈ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ദേവദാസി എന്നുള്ളത് അവൻ എന്തു പറയാൻ. അങ്ങനെ വരെ ആക്ഷേപിച്ചിട്ട് പോലും ഉളുപ്പ്, അത് വ്യക്തിത്വം എല്ലാവർക്കും ഒന്നും ഉണ്ടാകുന്ന സംഗതിയല്ല, അത് പോട്ടെ സാരൂല. അപ്പൊ മുസ്ലിങ്ങളെ സുഖിപ്പിക്കുക എന്നുള്ള ഒരു ആശയം മാത്രമായിട്ട് നടക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് അച്ഛന്റെ ഇന്റർവ്യൂ എടുത്തിട്ട് അലക്കിയത്. ചിലപ്പോൾ അദ്ദേഹം കേട്ടിട്ടുണ്ടാവില്ല. അപ്പോ അദ്ദേഹം മതപരിവർത്തനം നടത്തുന്നു, അദ്ദേഹത്തിന്റെ മനസ്സിൽ മതപരിവർത്തനം മാത്രമാണ് എന്ന് പറയും. അപ്പൊ ഇവരുടെ മനസ്സിൽ തട്ടമിട്ട നാറികളെ കുറിച്ചിട്ടുള്ള ചിന്ത മാത്രമായതുകൊണ്ടാണോ ആ ഗർഭപ്പലകയിൽ നിൽക്കുന്ന പെണ്ണിനുമായിട്ട് പോലും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടണമെന്ന് പറഞ്ഞ് ഭർത്താവ് വിളിച്ചാൽ പോകണമെന്ന് പറഞ്ഞപ്പോൾ ഇവരെ പ്രതികരിച്ചത്? അല്ല, സാന്ദർഭികമായി സംഭവിക്കുന്നതാണ്. തന്നെയുള്ള അദ്ദേഹം വൃദ്ധനാണ്, നമ്മൾ കണ്ടതാണ്. അപ്പോ മുസ്ലിങ്ങളെ ഒന്ന് സുഖിപ്പിക്കുന്നതിനു വേണ്ടി ഏതു വേഷവും കെട്ടിയാടുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല. മുസ്ലിം പെൺകുട്ടികൾ പോലും ഇസ്ലാമിന്റെ നിയമങ്ങളൊന്നും അംഗീകരിക്കാതെ ഇതൊന്നും ഈ കാലഘട്ടത്തിൽ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് യോജിക്കാൻ പറ്റില്ല എന്നുള്ള രൂപത്തിൽ തള്ളിക്കളഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും ആ പ്രാകൃത കാലഘട്ടത്തിന്റെ നിയമങ്ങളെ പരിപോഷിപ്പിച്ചുകൊണ്ട് ഇസ്ലാമിസ്റ്റുകളെ സുഖിപ്പിച്ചുകൊണ്ട് നടക്കുന്നവരോടൊന്നും പറയാനില്ല. നന്ദി.